ചരിത്ര പ്രസിദ്ധവും പരിപാവനവുമായ ആറന്മുള പാർത്ഥസാരഥി മഹാക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ആറന്മുള വള്ളസദ്യ. എട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ ആറന്മുള പാർത്ഥസാരഥി മഹാക്ഷേത്രത്തിൽ ഓണത്തോടനുബന്ധിച്ചാണ് വള്ളസദ്യകൾ നടത്തപ്പെടുന്നത്. ഈ വീഡിയോയിൽ വള്ളസദ്യകൾ നടത്താൻ വരുന്നവരും വഴിപാട് സദ്യയിൽ പങ്കെടുക്കാൻ എത്തുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കട്ടെ, പള്ളിയോടങ്ങൾ തുഴഞ്ഞെത്തുന്നവർക്കും വഴിപാട് നടത്തുന്നവർ ക്ഷണിച്ചു പാസ് നൽകിയിട്ടുള്ളവർക്കും മാത്രമാണ് വള്ളസദ്യ കഴിക്കുവാൻ അവസരം ലഭിക്കുന്നത്. ഇപ്പോഴുള്ള വലിയ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനു മുമ്പ് വലിയ വിശാലമായ മുറ്റത്തിരുന്നായിരുന്നു അഷ്ടമിരോഹിണി നാളിൽ ഭക്തർ ഭഗവാന്റെ പിറന്നാൾ സദ്യ കഴിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ആ പഴയ ഭംഗി നശിച്ചെങ്കിലും വഴിപാട് സദ്യകൾക്ക് തിരക്കേറിയിട്ടുണ്ട്. രാവിലെയുള്ള പൂജകൾക്ക് ശേഷം പള്ളിയോടങ്ങൾ ചാർത്തുന്നതിനുള്ള മാലയും ഭഗവാന് സമർപ്പിച്ച് പൂജിച്ച് പ്രസാദത്തോടൊപ്പം വാങ്ങിയതിനു ശേഷം 7 മണിയോടെയാണ് വള്ളസദ്യ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കൊടിമരച്ചുവട്ടിൽ നിലവിളക്ക് കൊളുത്തി പറ നിറയ്ക്കുന്നതാണ് ആദ്യത്തെ ചടങ്ങ്. വഴിപാട് നടത്തുന്ന ആളും അടുത്ത ബന്ധുക്കളുമാണ് ഈ ചടങ്ങിനായി എത്തുന്നത്. അതിനുശേഷം പറയ്ക്ക് മുൻപിലായി വെറ്റിലയും പുകയിലയും അടയ്ക്കയുമൊപ്പം ഭഗവാനെ സ്വീകരിക്കുവാനുള്ള താലങ്ങളും സമർപ്പിക്കുന്നതോടെ രാവിലെയുള്ള ചടങ്ങുകൾ പൂർത്തിയാവുന്നു.
പിന്നീട് വഴിപാട് നടത്തുന്നവർ പൂജിച്ചു വാങ്ങിയ മാലയുമായി ഏകദേശം 11 മണിയോടെ വഴിപാട് നടത്തുവാൻ ഉദ്ദേശിച്ച പള്ളിയോട കടവിലേക്കെത്തി. അവ പള്ളിയോടത്തിൽ ചാർത്തിയതിനു ശേഷം വെറ്റിലയും പുകയിലയും അടങ്ങിയ ദക്ഷിണ നൽകുന്നതോടെ പള്ളിയോടങ്ങൾ ക്ഷേത്ര കടവിലേക്ക് യാത്രയാവുകയായി. പള്ളിയോടത്തിൽ ഭഗവത് സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. പമ്പാനദിയിലൂടെ തുഴഞ്ഞെത്തുന്ന പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിൽ എത്തുമ്പോഴേക്കും വഴിപാടുകാർ കൊടിമരച്ചുവട്ടിൽ സമർപ്പിച്ച താലങ്ങളും അഷ്ടമംഗല്യ വിളക്കും മുത്തുക്കുടകളുമായി കടവിലെത്തി ഭഗവാനെ സ്വീകരിക്കുന്നു. പിന്നീട് വഞ്ചിപ്പാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് കൊടിമരച്ചുവട്ടിലെത്തി ഭഗവാനെ സ്തുതിച്ചു പാടുന്നു. താലമെടുക്കുന്നതിനായുള്ള 7 പേരും വിളക്കും അഷ്ടമംഗല്യവും മുത്തുക്കുടയെടുക്കുന്നതുമടക്കം 10 പേരാണ് വഴിപാടുകാർക്കൊപ്പം ആ സമയത്ത് സ്വീകരിക്കാനായി ഉണ്ടാവേണ്ടത്. കൊടിമരച്ചുവട്ടിലെ വഞ്ചിപ്പാട്ടിന് ശേഷമാണ് സദ്യയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പള്ളിയോടങ്ങളിൽ എത്തുന്നവർക്കാണ് ആദ്യം സദ്യാലയങ്ങളിൽ മുൻഗണന. അതിനുശേഷം സീറ്റുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇരിക്കാവുന്നതാണ്. വിളക്ക് കൊളുത്തി ഭഗവാന് സദ്യ വിളമ്പുന്നതോടെ സദ്യ ആരംഭിക്കുന്നു. പ്രധാന വഴിപാടുകാരാണ് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം പാടി ചോദിക്കുന്ന വിഭവങ്ങൾ ഓരോന്നായി വിളമ്പി നൽകണം. Go.
ഭഗവാൻ കൃഷ്ണനെ കാണാൻ ചെന്ന കുചേലനോട് ഭഗവാൻ അവിൽപ്പൊതി ചോദിച്ചു വാങ്ങി കഴിച്ചു എന്ന സങ്കല്പമാണ് ഈ ചടങ്ങിന് പിന്നിൽ. വഴിപാടുകാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പാടുന്നതോടെ സദ്യയുടെ ചടങ്ങുകൾ അഥവാ രണ്ടാം ഘട്ടം അവസാനിക്കുന്നു. വീണ്ടും കൊടിമര ചുവട്ടിലെത്തി വഞ്ചിപ്പാട്ട് പാടി പറ തളിക്കുന്നതിനായി വഴിപാടുകാരും പള്ളിയോടത്തിലെത്തിയവരും ഒത്തുചേരുന്നു.
പള്ളിയോടത്തിനായി നിശ്ചയിച്ചിട്ടുള്ള ദക്ഷിണ നൽകുകയും പ്രസാദം വാങ്ങുകയും ചെയ്യുന്നതോടെ അവിടുത്തെ ചടങ്ങുകളും അവസാനിക്കുകയും രാവിലെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവന്നതുപോലെ തന്നെ ഭഗവാനെ തിരിച്ച് യാത്രയാക്കുകയുമാണ് അടുത്ത ചടങ്ങ്. ക്ഷേത്ര കടവിലെത്തിയ ശേഷം പള്ളിയോടത്തിലെത്തിയവർ വഴിപാടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യാത്ര ചോദിച്ച് മടങ്ങുന്നതോടെയാണ് വള്ളസദ്യ ചടങ്ങുകൾ അവസാനിക്കുന്നത്. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ചടങ്ങുകൾ അവസാനിക്കുമ്പോൾ ഏകദേശം 3:30-4 മണിയായിട്ടുണ്ടാവും.